ಮೌಂಟೆನ್ಯೂ ಸಮೂಹ ಶಿಕ್ಷಣ ಸಂಸ್ಥೆ ಪುತ್ತೂರು ಇದರ ಅಧೀನದಲ್ಲಿ ಕಾರ್ಯಾಚರಣೆ ಮಾಡುವಂತಹ ಅಸ್ವಾಲಿಯ ವುಮೆನ್ಸ್ ಕಾಲೇಜು ಸಾಲ್ಮರ ಇದರ 7ನೇ ವಾರ್ಷಿಕೋತ್ಸವ ಅಸ್ವಾಲಿಯ ದ್ವಿತೀಯ ಪದವಿ ಪ್ರಶಸ್ತಿ ಪ್ರದಾನ ಸಮಾರಂಭದಲ್ಲಿ ನಾವೆಲ್ಲರೂ ಒಟ್ಟು ಸೇರಿದ್ದೇವೆ. ಈ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ಬದುಕಿನ ಕನ್ನಡಿಗೆ ಶರಿಯತ್ ಶಿಕ್ಷಣವೇ ಮುನ್ನುಡಿ ಎನ್ನುವ ಧ್ಯೇಯವಾಕ್ಯದೊಂದಿಗೆ ಇಂದಿನ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ದುವಾದೊಂದಿಗೆ ಚಾಲನೆ ನೀಡಬೇಕು ಅಂತೇಳಿ ಗಣ್ಯರಲ್ಲಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. المصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ಉಪಸ್ಥಿತಿದಂತಹ ಉಸ್ತಾದರಿಗೆ ಧನ್ಯವಾದವನ್ನು ಅರ್ಪಿಸುತ್ತಾ ಇಂದಿನ
ಅಸ್ವಾಲಿಯ ವುಮೆನ್ಸ್ ಕಾಲೇಜು ಸಾಲ್ಮರ ಇದರ ಏಳನೆಯ ವಾರ್ಷಿಕೋತ್ಸವ ಅಸ್ವಾಲಿಯ ದ್ವಿತೀಯ ಪದವಿ ಪ್ರಶಸ್ತಿ ಪ್ರದಾನ ಸಮಾರಂಭದ ಕ್ಕೆ ಆಗಮಿಸಿರುವಂಥ ಎಲ್ಲ ಅತಿಥಿಗಳನ್ನು ಹಾಗೂ ಆಗಮಿಸಿರುವಂಥ ಎಲ್ಲ ಗಣ್ಯಾತಿ ಗಣ್ಯರನ್ನು ಸ್ವಾಗತಿಸಲಿಕ್ಕೆ ಇದ್ದಾರೆ. ನಮ್ಮ ವಿದ್ಯಾಸಂಸ್ಥೆಯ ಅಸ್ವಾಲಿಯ ಶರಿಯತ್ ಕಾಲೇಜಿನ ಉಸ್ತಾದ್ ಆಗಿರುವಂತಹ ಕೊಡುಂಗಾಯಿ ಫಾಜಿಲ್ ಹನೀಫ್ ಅಲ್ ಹಾಮಿದಿ ಇವರು. ಬಿಸ್ಮಿಲ್ಲಾ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ವಸಲಾತು ವಸಲಾಮ ಅಲಾ ಅಶ್ರಫಿಲ್ ಮುರ್ಸಲೀನ್ ವಅಲಾ ಆಲಿಹಿ ವಸಹಬಿ ಅಲ್ ಫಾಯಿಝಿನ ಬಿಲ್ಲಾಹ್. ಅಮ್ಮ ಅಬ್ಬದ್ ಬಹುಮಾನಪ್ಪಟ್ಟ ಸೈಯದುಲ್ ಉಲಮ തങ്ങൾ ഉസ്താദ് അടക്കമുള്ള എതിരുള്ള എല്ലാ സാധാത്തുക്കൾ നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ സഹോദരങ്ങൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ സഹോദരികൾ, നമ്മുടെ മൗണ്ടൻ വ്യൂ ഈ സമൂഹ ശിക്ഷണ സംസ്ഥയുടെ അധീനത്തിലുള്ള അസ്വാലിയ വുമൻസ് കോളേജിൻ്റെ ഏഴാം വാർഷികവും രണ്ടാം സന്നദ്ധാന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. കൂടുതലായി പറഞ്ഞ് സയ്യിദുൽ ഉലമയുടെ മുന്നിൽ ഒരു അധിക പ്രസംഗം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നമ്മുടെ പ്രസിഡൻ്റ് ചെയർമാൻ കെ പി അഹമ്മദ് ജാകർഷൻ അവർ പറഞ്ഞതനുസരിച്ച് ഒന്ന് രണ്ട് വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. 30 വർഷത്തിന് മുമ്പ് ഇവിടെ പുത്തൂരിൽ മൗണ്ടൻ വ്യൂ എന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിക്കുകയാണ്. ആ സന്ദർഭം ഇന്ന് എത്ര സ്കൂളുകളുണ്ടെങ്കിലും 30 വർഷത്തിന് മുമ്പ് ഈ പരിസരത്തിലൊക്കെ സ്കൂളുകളില്ലായിരുന്നു. നമ്മുടെ സമുദായത്തിന് സമുദായത്തിൻ്റെ മക്കൾ മറ്റു സ്കൂളിലേക്ക് പോകുന്നത് പ്രയാസമായ ആ ഘട്ടത്തിൽ നമ്മുടെ സമുദായത്തെ വിദ്യാഭ്യാസപരമായി മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന സ്വപ്നത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ വീടിന് വേണ്ടി ഉണ്ടാക്കിയ ആ സ്ഥലത്ത് തന്നെ സമുദായത്തിന് ഉപകരിക്കുന്ന, എൻ്റെ വീട്ടിനേക്കാൾ സമുദായത്തിന് ഉപകരിക്കുന്ന ഒരു വിദ്യാലയം ഇവിടെ ഉണ്ടാകട്ടെ എന്ന ആ സ്വപ്നത്തോടുകൂടിയാണ് ബഹുമാനപ്പെട്ട കെ പി അഹമ്മദ് ജാകർഷൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ഇവിടെ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയത് 30 വർഷത്തിന് മുമ്പ്. അങ്ങനെ SSLC വരെ വരുന്ന ഇംഗ്ലീഷ് മീഡിയം, അതുപോലെ ഇതിൻ്റെ കീഴിൽ കന്നഡ മീഡിയമും കൂടി പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഇംഗ്ലീഷ് മീഡിയം ഇവിടുത്തെ സ്ഥാപനത്തിൽ പഠിച്ചവർ ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല വിദേശ രാഷ്ട്രങ്ങളിൽ പോലും വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സമുദായത്തിൻ്റെ അഭിമാനമായി. എന്ന് മാത്രമല്ല ഈ മഹത്തായ സ്ഥാപന ഇംഗ്ലീഷ് മീഡിയമിൽ മദ്രസാ വിദ്യാഭ്യാസവും സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുകയാണ്. സ്കൂളിൽ വരുന്നവർക്ക് മദ്രസ കട്ടാകരുത് എന്ന ഉദ്ദേശത്തോടുകൂടി മദ്രസയും പ്രവർത്തിച്ച് വരികയാണ്. എന്നാൽ ഇതൊക്കെ ഇരിക്കുമ്പോൾ ഇതോടുകൂടി SSLC കഴിഞ്ഞ വിദ്യാർത്ഥിനികൾ, നമ്മുടെ വിദ്യാർത്ഥിനികൾ മറ്റു കോളേജുകളിൽ പോകും പഠിക്കുന്നത് പ്രയാസമായപ്പോൾ അവർക്ക് PUC ഒന്നിച്ചിട്ട് മതപരമായ ശരീരത്തിൻ്റെ ശിക്ഷണം കൊടുക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി 7 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അസ്വാലിയ വുമൻസ് കോളേജ് സ്ഥാപിക്കുകയുണ്ടായി. ഈ 7 വർഷങ്ങളിലായി ഇവിടെ നൂറുകണക്കിന് വിദ്യാർത്ഥിനികൾ ഇവിടെ SSLC കഴിഞ്ഞ് വന്നു. PUC അസ്വാലിഹ എന്ന ശരീയത്ത് വിദ്യാഭ്യാസവും പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് പ്രഥമ സന്നദ്ധാന സമ്മേളനം ഇവിടെ നടന്നപ്പോൾ കുമ്പോളത്തങ്ങളും മറ്റും ഇവിടെ പല നേതാക്കൾ വന്നിരുന്നു. എന്നാൽ ഈ അസ്വാലിയ എന്ന ശരീയത്ത് സിലബസിന് ഒന്നിച്ചിട്ട് കഴിഞ്ഞ വർഷം ഇവിടെ സമസ്ത ഇവിടെ കീഴിലുള്ള ഫാലില എന്ന സിലബസും കൂടി നാം അംഗീകരിച്ചു. എന്ന് മാത്രമല്ല ഇന്ന് കർണാടക സ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ഫാലില വിദ്യാസംസ്ഥയുടെ തലസ്ഥാനം ഓഫീസ് മൗണ്ടൻ വ്യൂവിൽ ആരംഭിച്ചിരിക്കുന്നു. സയ്യദുൽ ഉലമയാണ് അതിനെ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് എന്നത് നമുക്ക് മൗണ്ടൻ വ്യൂ ഈ ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമാണ് ഈ സന്ദർഭത്തിലുള്ളത്. എന്നാൽ 1 വർഷത്തിൻ്റെ ഫാലില ശിക്ഷണം പൂർത്തിയാക്കി 2-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ച ആ ബാച്ച് ഉണ്ട്. അതോടുകൂടി അസ്വാലിയ വിദ്യാർത്ഥിനികളും ഇവിടെ പഠിച്ചു വരികയാണ്. മാത്രമല്ല ഫാലില എക്സാമിൽ ഔട്ട് സ്റ്റാൻഡിംഗ് പോലും എടുത്ത കേന്ദ്ര ഘടകത്തിൻ്റെ ബോർഡിൻ്റെ ആ 10 വിദ്യാർത്ഥിനികളിൽ 1 വിദ്യാർത്ഥിനി ഇവിടെ നമ്മുടെ കോളേജിൻ്റെതാണ് എന്ന് പറയാൻ
ബഹുമാനം അഭിമാനമുണ്ട്. മാത്രമല്ല പി യു സിയിലാണെങ്കിലോ മറ്റ് ഈ ശരീഅത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഒന്നിച്ചിട്ട് ഈ പി യു സി പഠിക്കുമ്പോൾ 97% മാർക്സ് എടുത്ത കുട്ടികൾ നമ്മുടെ കോളേജിലുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട്. മാത്രമല്ല ഇവിടെ 5 വർഷങ്ങളിലായി പി യു സി ഇവിടെ സെക്കൻഡ് ഇയർ പൂർത്തിയാക്കുമ്പോൾ 5 വർഷങ്ങളിലും 100% വിജയമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ നേടിയത്. 100% മാത്രമല്ല എല്ലാ വർഷവും 5-ലേറെ ഡിസ്റ്റിങ്ഷൻ നമ്മുടെ കോളേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തിന് വേണ്ടി പറയുന്നു എന്ന് വെച്ചാൽ മതത്തോടുകൂടി ലൗകിക ശിക്ഷണം പഠിക്കുമ്പോൾ അത് ഭാരമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥിനികൾ അതിനെ കാണിച്ചു കൊടുത്തു. ഞങ്ങൾ മറ്റു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കാൾ നമുക്കൊക്കെ വിദ്യാഭ്യാസമുള്ളവർക്ക് അറിയാം 97% മാർക്ക് എടുക്കുക എന്നുള്ളത് അത് വലിയൊരു സാധനയാണ്. അത് പി യു സിയും എസ് എസ് എൽ സിയും കഴിഞ്ഞവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശരീഅത്തിനെ ഒന്നിച്ച് 97 മാർക്ക് എടുത്തവരുണ്ട്. എല്ലാ വർഷവും 7-ഉം 8-ഉം ഡിസ്റ്റിങ്ഷൻ നമ്മുടെ കോളേജിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ശരീഅത്ത് വിദ്യാഭ്യാസത്തിലും നല്ല സാധന നിങ്ങൾ നല്ല മാർക്കുകളാണ് എടുത്തത്. ഫാലിലെ എക്സാമിലും നല്ല മാർക്ക് എടുത്തുണ്ട്. മാത്രമല്ല ഫാലിലയുടെ ഒരു ഫെസ്റ്റും നടന്നത് നമ്മുടെ ഈ മൗണ്ടൻ വ്യൂവിലാണ്. അന്നും എവിടെ നിന്നതാ ഞങ്ങൾ അംഗീകരിച്ചിട്ട് 2-3 മാസം മാത്രമായി, എങ്കിലും 2-ാമത്തെ സ്ഥാനം നമ്മുടെ കോളേജ് നേടിയിട്ടുണ്ട് എന്ന് പറയുന്നതിലും നമുക്ക് അഭിമാനമുണ്ട്. മദ്രസ വിദ്യാഭ്യാസത്തിലും 100% വർഷങ്ങളിലായി വരുന്നുണ്ട്. ഇന്ന് കെ പി അഹമ്മദ് ആജാകൃഷ്ണൻ നമ്മുടെ പ്രസിഡന്റ് അവിടെ നിന്ന് നേരത്തെ നമ്മോട് പറയുകയുണ്ടായി, ഇൻഷാല്ലാ തങ്ങൾ സയ്യിദ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ മുന്നിൽ ഞങ്ങൾക്ക് സന്തോഷപൂർവ്വം പറയാനുള്ളത് കെ പി അഹമ്മദ് ആജാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഇതീ സംസ്ഥ മാത്രമല്ല എസ് എൻ യു സി ഐ കെ ഇ സി എന്ന കർണാടക ഇസ്ലാമിക സെൻറ്റർ സയ്യിദുൽ ഉലമ തങ്ങൾ ഉസ്താദ സ്ഥാപനത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് കെ പി അഹമ്മദ് ആജാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ ഇവിടെ അദ്ദേഹം ഒരു സ്വപ്നം വെച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാ വരുന്ന വർഷം ഇവിടെ എസ് എൻ യു സിയുടെ വാലിലയുടെ ഒരു സ്റ്റേ കോളേജ്, ഹോസ്റ്റലുള്ള ഒരു സ്റ്റേ കോളേജ് ഇവിടെ തുടങ്ങണമെന്ന് ബഹുമാനപ്പെട്ട കെ പി അഹമ്മദ് ആജാകൃഷ്ണൻ നേരത്തെ പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ പ്രാർത്ഥന നമുക്കുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ദീർഘമായി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ മുന്നിൽ അധിക പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചുരുക്കുകയാണ്. ഈ മഹത്തായ സംരംഭത്തിൽ 30 ചില്ലാനം വിദ്യാർത്ഥിനികളാണ് ഇവിടെ സന്നദ്ധ എടുക്കുന്നത്. 30 ചില്ലാനം ഇൻഷാല്ലാ വരുന്ന വർഷം അസ്വാലിയ ഒന്നിച്ചിട്ട് ഫാലില സനദും ഇവിടെ നൽകപ്പെടുകയാണ്. ഇവിടെ സർട്ടിഫിക്കറ്റുകൾ കോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സർട്ടിഫിക്കറ്റുകൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ കുട്ടി വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കളുടെ ആണുങ്ങളുടെ കയ്യിലാണ് കൊടുക്കുന്നത്. ഇൻഷാല്ലാ ആ പരിപാടി നടക്കാൻ പോകുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഇവിടെ ഓഫീസ് ഉദ്ഘാടനം നടത്തുകയും ഇവിടെ വന്ന് നമ്മുടെ ഈ മഹത്തായ പരിപാടി നമ്മുടെ ഈ സംസ്ഥയ്ക്ക് നമുക്ക് ഒരു സന്തോഷമാണ്. ഒരു മുബാറക്കായ ഒരു സദസ്സായി നമുക്ക് സന്തോഷം തന്ന സന്നദ്ധാന നടത്തുകയും പ്രസംഗം നടത്തുകയും നമുക്ക് പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ എനിക്ക് പറയാനുള്ളത് ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ കെ പി അഹമ്മദ് ആജും അദ്ദേഹത്തിൻ്റെ ടീമും അതുപോലെ അസ്വാലിയയിൽ പഠിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികൾക്ക് പലവരും സഹായിച്ചവരുണ്ട്. ഞാൻ കോട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരാൾ കഴിഞ്ഞ വർഷം അദ്ദേഹം എല്ലാ കോട്ടിൻ്റെ പണം ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ ഈ വർഷം 30,000 തന്നു, പകുതി പണം തന്നുകൊണ്ട് പറഞ്ഞു ഇൻഷാല്ലാ എന്നെ ഒരു പ്രാവശ്യം തരുന്നു, പക്ഷേ എൻ്റെ പേര് മാത്രം നിങ്ങൾ സ്റ്റേജിൽ പറയരുത്, സയ്യിദുൽ ഉലമയുടെ മുന്നിൽ തങ്ങൾ എനിക്ക് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതുപോലെ തന്നെ പലവരും എവിടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പലവരും സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെ ഫീസിന് അടക്കാൻ വേണ്ടിയിട്ട് അതിൽ പാവപ്പെട്ടവരുണ്ട്, യത്തീം കുട്ടികളുണ്ട്, അവരുടെ ഫീസിന് വേണ്ടി അതുപോലെ കിതാബിന് വേണ്ടി യൂണിഫോമിന് വേണ്ടി ഞാൻ ചോദിച്ചപ്പോൾ പലവരും തന്നവരുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് അതൊക്കെയും കബൂൽ ചെയ്യട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സയ്യിദുൽ ഉലമയുടെ പ്രാർത്ഥന നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ ദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ പരിപാടിക്ക് വന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സമസ്ത എന്ന ആത്മീയ പ്രസ്ഥാനത്തിന്റെ അജയ്യനായ അമരക്കാരൻ ഇന്ന് സമുദായത്തിന്റെ അവസാന വാക്കായ ഏവരും എവിടെ നമ്മുടെ ഇന്ത്യയിലെന്നല്ല വിദേശ രാഷ്ട്രങ്ങളിലും സയ്യിദുൽ ഉലമയുടെ ആ വാക്കുകളും സയ്യിദുൽ ഉലമയുടെ തീർമാനങ്ങളും അതാ ജനങ്ങൾ അംഗീകരിക്കുന്ന ആ ഇത് ഞങ്ങൾ ഒക്കെയും ഞങ്ങൾ അറിഞ്ഞവരാണ്. നമുക്കൊക്കെ ഈ സന്ദർഭത്തിൽ കിട്ടിയ ഒരു സ്വത്താണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ നേതൃത്വം ദീർഘകാലം അള്ളാഹു നമുക്ക് നൽകട്ടെ, ആമിൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ മഹത്തായ പരിപാടിയിൽ
അധ്യക്ഷത വഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നമ്മുടെ മൗണ്ടൻ വ്യൂ സംസ്ഥയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് കെ ഐ സി അടക്കമുള്ള അൻസാറുദ്ദീൻ എത്തീം ഖാൻ അടക്കമുള്ള ഒരുപാട് സ്ഥാപനങ്ങളുടെ ഈ ഭാഗത്തിലൊക്കെ ശൈക്ഷണിക ക്രാന്തിക്ക് കണ്ണടത്തിൽ മുൻചൂണിയിൽ നിന്ന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന കെ പി അഹമ്മദ് ആജി ആകർഷൻ അദ്ദേഹത്തിന് ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ വേദിയിലുള്ള മറ്റൊരു സയ്യദ് ബഹുമാനപ്പെട്ട സയ്യദ് യഹിയ തങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ മക്കളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർക്ക് ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ വേദിയിലുള്ള നമ്മുടെ കൂർണടക്ക ഖത്തീബ് എൻ്റെ ആത്മീയ സുഹൃത്തുമായ ബഹുമാനപ്പെട്ട ഉനൈസ് ഫൈസ് ഉസ്താദ് വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ മഹത്തായ ഈ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ആജി പടീൽ, അദ്ദേഹം ഒരു കാര്യം പറയേണ്ടത്, അദ്ദേഹം ഇവിടെ എസ് എസ് എൽ സിയിൽ ഫസ്റ്റ് നേടിയവർക്ക്, പി യു സിയിൽ ഫസ്റ്റ് നേടിയവർക്ക്, അതുപോലെ ശരീഅത്തിൽ ഫസ്റ്റ് നേടിയവർക്ക് എല്ലാ വർഷവും 1000 രൂപ അദ്ദേഹത്തിൻ്റെ വകയായി നൽകുന്നുണ്ട്. ഇന്നും 2 കുട്ടികൾക്ക് അദ്ദേഹം നൽകുകയാണ്. ഈ വയസ്സുകാലത്ത് പോലും നമുക്കൊക്കെ പ്രചോദനം നൽകുന്ന വ്യക്തിത്വമാണ്. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മുഹമ്മദ് ആജി പടീൽ, അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഇരിയ ട്രസ്റ്റിയായ നമുക്കൊക്കെ പ്രചോദനം നൽകുന്ന അബ്യു അബ്ദുള്ള ആജി, ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ സാൽമറയിലെ ഖതീബും നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ഉമർ ദാരിമി ഉസ്താദ്, ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ മഹത്തായ പരിപാടിയിൽ നമ്മുടെ കെ ആർ ഹുസൈൻ ദാരിമി രഞ്ചലാടി, അദ്ദേഹത്തെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ്. ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് ഓടി നടന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ പ്രചോദനകളെ കൊണ്ട് കർണാടകത്തിലുണ്ടായ വ്യക്തിത്വമാണ് കെ ആർ ഹുസൈൻ ദാരിമി രഞ്ചലാടി. ഉസ്താദവർഗൾക്ക് ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ അനീസ് കൗസരി, നമ്മുടെ കർണാടക സ്റ്റേറ്റ് എസ് കെ എസ് എസ് എഫിൻ്റെ ജനറൽ സെക്രട്ടറിയും എൻ്റെ ആത്മീയ സുഹൃത്തും കെ ഐ സിയിൽ പ്രവർത്തിക്കുന്ന അനീസ് കൗസരി ഉസ്താദ്, അദ്ദേഹത്തിന് ഞാൻ സ്വാഗതങ്ങൾ ആശംസിക്കുകയാണ്. അതുപോലെ നമ്മുടെ ബഷീർ ആജി കെമ്മായി പ്രസിഡന്റ്, അദ്ദേഹം ഉമറാജി, ഇങ്ങനെ 2 വ്യക്തിത്വങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായി സഹകരിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അത് റബീഉള്ളവലിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫ്രൈസുകളാവട്ടെ, ഇവിടെ ഏത് പരിപാടി ഉണ്ടെങ്കിലും നമ്മുടെ എല്ലാം സഹകരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഉമറാജിയും ബഷീറാജി. ബഷീറാജി വേദിയിലുണ്ട്, അദ്ദേഹത്തിന് ഞാൻ സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ പുത്തൂർ അൻസാറുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് മാത്രമല്ല നമ്മുടെ സ്ഥാപനത്തിന്റെ ട്രസ്റ്റ് മെമ്പറും കൂടിയായ നമ്മുടെ ആത്മീയ സുഹൃത്ത് എൽ ടി അബ്ദുൾ റസാഖ് ഹാജി പുത്തൂർ, ബഹുമാനപ്പെട്ടവർക്ക് ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. തരക്കല്ലിട്ട ആ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് സിറ്റി ബസാർ ഹസൻ ഹാജി, എല്ലാ സന്ദർഭങ്ങളിലും നമ്മെ സഹകരിക്കുന്ന വ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ വേദിയിലുള്ള നമ്മുടെ ഇബ്രാഹിം പറളടുക്ക, അദ്ദേഹം ഒക്കെ നമ്മയൊക്കെയും വളരെയധികം പ്രചോദനം നൽകുന്ന വ്യക്തിത്വമാണ്. ഗോളിക്കട്ടെ, അദ്ദേഹത്തിന് രാഷ്ട്രീയ വ്യക്തിത്വമാണ് അദ്ദേഹം പ്രവർത്തിക്കുന്ന, അദ്ദേഹത്തിന് ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ സുലൈമാൻ ആജി സാൽമർ, അദ്ദേഹത്തിൻ്റെ പുത്രൻ താഹിർ, അവരൊക്കെ നമുക്ക് വളരെയധികം സഹകരിക്കുന്ന വ്യക്തിത്വമാണ് സുലൈമാൻ ആജി, അദ്ദേഹത്തിന് ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഈ നാട്ടിൽ പ്രഗത്ഭ പണ്ഡിതൻ ആയ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് അവർക്ക്, ഫൈസീസ് ജില്ലാ ഘടകത്തിൻ്റെ നേതാക്കളിൽ ഒരാളാണ്, അദ്ദേഹത്തിന് ഞാൻ സ്വാഗതങ്ങൾ ആശംസിക്കുകയാണ്. അതുപോലെ അബ്ദുൾ റഷീദ് ആജി പറളടുക്ക, നമ്മുടെ സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മെമ്പർ, ഫാലില കർണാടക സോണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റും മാത്രമല്ല നമുക്ക് എപ്പോഴും ആവേശം പകർന്ന വ്യക്തിത്വമാണ് അബ്ദുൾ റഷീദ് ആജി പറളടുക്ക. ബഹുമാനപ്പെട്ടവർക്ക് ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ സ്വാഗതങ്ങൾ ആശംസിക്കുകയാണ്. അതുപോലെ പറളടുക്ക മുദരീസ് സഫീഖ് ഫൈസ് ഉസ്താദ്, ബഹുമാനപ്പെട്ടവർ വേദിയിലുണ്ട്, അദ്ദേഹത്തിന് ഞാൻ സ്വാഗതങ്ങൾ ആശംസിക്കുകയാണ്. അതുപോലെ ബാത്തിഷ ആജി പാട്രകോടി, എസ് കെ എസ് എസ് എഫിൻ്റെ പുത്തൂർ ഘടകത്തിൻ്റെ നേതാക്കൾ ഒരാളാണ്, നമുക്കൊക്കെ സഹകരിക്കുന്ന വ്യക്തിത്വമാണ് പട്രകോടി ബാത്തിഷാജി, അദ്ദേഹത്തിന് ഞാൻ സ്വാഗതങ്ങൾ ആശംസിക്കുകയാണ്. അതുപോലെ മുഫത്തിഷ് ഉമർ ദാരിമി സാൽമറ, നമ്മുടെ ഈ നാട്ടുകാരനാണ് മുഫത്തിഷാണ്, ബഹുമാനപ്പെട്ടവർക്ക് സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇസ്മായിൽ അമാനി, എസ് കെ എസ് എസ് എഫിൻ്റെ കർണാടക നേതാക്കളിൽ ഒരാളാണ്, നമുക്കൊക്കെയും സഹകരിക്കുന്ന വ്യക്തിത്വമാണ്, അദ്ദേഹത്തിന് സ്വാഗതങ്ങൾ ആശംസിക്കുകയാണ്. അതുപോലെ അബ്ദുറഹ്മാൻ അസാദ് ആജി, നമ്മുടെ അസ്വാലിയ വുമൻസ് കോളേജിൻ്റെ കര
കറസ്പോണ്ടന്റ് ആണ്. നമുക്കൊക്കെയും ഈ പ്രവർത്തനത്തിന് നമ്മെ കൂടെ ഓടി നടന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഉമർ കറാവളി, അദ്ദേഹം നമ്മെ എല്ലാ പരിപാടിയിലും വ്യക്തിത്വം കൂടുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ അമീർ രഞ്ജ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഈ പരിപാടിക്കൊക്കെ വളരെയധികം സഹായിച്ച ഒരു വ്യക്തിത്വമാണ് അമീർ രഞ്ജ. ഈ മജ്ലിസിലുണ്ടെങ്കിൽ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ മൗണ്ടൻ വ്യൂ സംസ്ഥയുടെ കറസ്പോണ്ടന്റായ നമ്മയൊക്കെയും സഹകരിക്കുന്ന മുഹമ്മദ് സാബാജി, അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ അൻവർ ഉസ്താദ്, നമ്മുടെ ദാറുൽ അസനിയ അതിൻ്റെ മുഖ്യ പ്രവർത്തകൻ അൻവർ ഉസ്താദിന് സ്വാഗതം ആശംസിക്കുന്നു. സത്താർ കൗസരിയുണ്ട്, പത്രകർത്ത സൈനുദ്ദീൻ ഉണ്ട്, അതുപോലെ നമ്മുടെ മദ്രസ ഉസ്താദ് നസീർ അർഷദി ഉണ്ട്, അതുപോലെ ബസീർ ഉസ്താദ് അടക്കമുള്ള, ഇബ്രാഹിം ആജി അടക്കമുള്ള ഒരുപാട് നേതാക്കൾ നമ്മുടെ, അതുപോലെ തന്നെ ഈ മൗണ്ടൻ വ്യൂ സംസ്ഥയുടെ എല്ലാ അധ്യാപകന്മാർ, ഇതിന് വേണ്ടി പ്രവർത്തിച്ച അഷ്റഫ് സാർ, റൌഫ് സാർ അടക്കമുള്ള, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട കെ ഐ സിയുടെയും നമ്മുടെ സ്ഥാപനത്തിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ വിദ്യാർത്ഥിനികൾ, അതുപോലെ ഇവിടെ എത്തിയ എല്ലാ രക്ഷിതാക്കൾ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ പരിപാടി മോയിൻകുട്ടി മാസ്റ്റർ, സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ മാനേജർ അദ്ദേഹമായിരുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടത്. അവരുടെ കുടുംബത്തിൽ തൊട്ടടുത്ത വീട്ടിൽ ഒരു മരണം സംഭവിച്ചതുകൊണ്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാൽ റിട്ടയർ പോയതാണ്. എന്നാൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയോട് പ്രാർത്ഥിക്കാൻ പറയണമെന്ന് അബ്ദുർ റഷീദ് ആജിനെ ഏൽപ്പിക്കുകയും ആ വോയിസ് എനിക്ക് അയക്കുകയും തന്നിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉറപ്പായി ഞാൻ പറയുന്നത്. എന്നാൽ ഉനൈസ് ഫൈസി നമ്മുടെ കൂറടക്ക മുദരിസാണ്, എൻ്റെ ആത്മീയ സുഹൃത്താണ്. അദ്ദേഹം ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നാം പിന്നെ സയ്യിദുൽ ഉലമക്ക് അസർക്ക് വേറെ ഒരു പരിപാടിക്ക് പോകേണ്ടത് ഉണ്ടല്ലേ, ആ ട്രെയിനിന് പോകണ്ട, ദർസ് ഉദ്ഘാടനം ഉണ്ട്, ട്രെയിനിന് പോകാനുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ നീറ്റാൻ പറ്റൂല. ഇൻഷാ അല്ലാ മുനീസ് വൈസി ഉസ്താദ് അവർ ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുരിക്കുന്നു. വാഹൃദവാനാനിൽ അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനം ആദരം തന്നെ സയ്യിദുൽ ഉലമാ ജഫരി മുത്തുക്കോയ തങ്ങൾ അവർകളെ, മറ്റു സയ്യിദന്മാരെ, ഇഷ്ടയുടെ സദസ്സിൻ്റെ അധ്യക്ഷൻ സ്ഥാനം വഹിക്കുന്ന ആകർഷൻ ഹാജവറുകളെ, മഹത്തായ പരിപാടി വളരെ മുബാരക്കായ സദസ്സാണ് നമ്മുടേത്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ നമുക്കൊക്കെ സദസ്സിൽ വന്ന്, സയ്യിദ് അവർ ഇരിക്കുന്ന സദസ്സിൽ വന്ന് ഇരിക്കുക, അതിൽ പങ്കെടുക്കുക, ദുആക്ക് ആമീൻ പറയുക എന്നുള്ളത് വലിയൊരു മഹാഭാഗ്യമാണ്. അള്ളാഹു തആല നമുക്കൊക്കെ ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ പരിചയപ്പെടുത്തി തന്നു. രണ്ട് വിദ്യാഭ്യാസവും ഒരുമിച്ച് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ഇവിടെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അതങ്ങനെയാണ്, മുൻകാലങ്ങളിലൊക്കെ പഠനത്തിൻ്റെ വിഷയങ്ങളിലൊക്കെ പിന്നോട്ട് നിൽക്കുന്ന സമുദായങ്ങളിലെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഈ സമുദായത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അറിവിൻ്റെ ഗോപുരങ്ങളിലേക്ക് എത്തിക്കപ്പെടുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറുകയാണ്. അതിന് ഏറ്റവും വലിയ ഒരു പ്രചോദനമാണ്, ഏറ്റവും വലിയ ഒരു സ്ഥാപനമാണ് മൗണ്ടൻ വ്യൂ എന്ന് പറയുന്ന ഈ സ്ഥാപനം. അൽഹംദുലില്ലാ, ഇനിയും അള്ളാഹു തആല ഉന്നതിയിൽ എത്തിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ ഖുർആൻ്റെ വാക്യം കൊണ്ട് ഈ സദസ്സിനെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സയ്യിദുന തങ്ങൾ അവർകൾ നമ്മുടെ സനദിൻ്റെ സർട്ടിഫിക്കറ്റ് പേരൻസിന് വിതരണം നടത്തുകയാണ്. അതിന് മുമ്പ് നമ്മുടെ ഫസ്റ്റ് നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രം 4, ബാക്കി സെക്കൻഡ് അതെല്ലാം ഞങ്ങൾ മുമ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ബുദ്ധിമുട്ടാക്കുന്നത് വേണ്ട. കഴിഞ്ഞ ഫാലില എക്സാമിൽ പിന്നെ ഔട്ട് സ്റ്റാൻഡിങ് കേരളത്തിലുള്ള 10 ഒരാളായി നമ്മുടെ കോളേജിൻ്റെ വിദ്യാർത്ഥി നഫീസത്തുൽ മിശ്രിയ നേടിയിരിക്കുകയാണ്. അവർക്ക് ഒരു മൊമെൻറ്റോ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. സയ്യിദുൽ ഉലമയുടെ കയ്യിൽ നിന്ന്
അവരുടെ ബന്ധപ്പെട്ടവർ വന്ന് സ്വീകരിക്കണമെന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. അതോടുകൂടി നമ്മുടെ മുഹമ്മദ് ഹാജി പടിൽ അദ്ദേഹത്തിൻ്റെ വകയായി ഒരു ക്യാഷ് അവാർഡും കൂടി നൽകപ്പെടുകയാണ്. മിശ്രിയ പേരൻ്റ് അതുപോലെ ഫാലില ഫസ്റ്റ് ഇയർ അതുപോലെ തന്നെ പി യു സി രണ്ടിലും പ്രഥമ സ്ഥാനം നേടിയ മുഹസിന ഇവരുടെ രക്ഷിതാക്കൾ വേദിയിൽ വന്നുകൊണ്ട് ഒരു ക്യാഷ് അവാർഡും ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി പടിൽ മുഹസിന അതുപോലെ ശരീഅത്ത് എക്സാമിൽ പ്രഥമ സ്ഥാനം നേടിയ മുനാസ ഫാത്തിമത്ത് മുനാസ അസ്വാലിഹ സാനിയ കൊടിപ്പാടി ശരീഅത്ത് എക്സാമിൽ പ്രഥമ സ്ഥാനം നേടിയ വിദ്യാർത്ഥിനി അതുപോലെ പി യു സിയിൽ 97% മാർക്ക് എഴുതിയ അശ്വിറ കെമ്മായി അതിൻ്റെ ക്യാഷ് അവാർഡുകളൊക്കെ നേരത്തെ മുഹമ്മദ് ഹാജി പടിയിൽ വിതരണം നടത്തിയിട്ടുണ്ട്. എക്സാം നടന്ന ആ സന്ദർഭത്തിൽ അശ്വിറൻ്റെ പേരൻ്റ് ബാ ഇനി സർട്ടിഫിക്കറ്റ് നടത്തുകയാണ്. സാനിയ കെ അസ്വാലിയ അബൂബക്കർ കെ കൊടിപ്പാടി ഫാത്തിമത്ത് ഫാരിസ അസ്വാലിഹ ഫാരിഷ ഫാരിഷ അസ്വാലിഹ തംസിയ അസ്വാലിഹ മുഫീദ അസ്വാലിഹ മുഫീദ അസ്വാലിഹ സഫ്നാസ് അസ്വാലിഹ സഫ്നാസ് അസ്വാലിഹ ഫാത്തിമത്ത് സന അസ്വാലിയ ആയിഷത്ത് ഹബീബ അസ്വാലിഹ സീനത്ത് ബാണു അസ്വാലിഹ സീനത്ത് ബാണു ഫാത്തിമത്ത് മുനാസ മുനാസ ഇഷ്റത്ത് ബാണു ഇഷ്റത്ത് ബാണു ഇഷ്റത്ത് ബാണു സഫ്രീന അസ്വാലിഹ സഫ്രീന സുഫൈദ സഫ്രീസ അസ്വാലിഹ സഫ്രീന സുഫൈറ ഇല്ല ഫാത്തിമത്ത് ഫമീന ഇല്ല ഫാത്തിമത്ത് ഫമീന ഹലീമത്ത് സുഫൈറ ഫർവീന സുഫൈറ ഫർവീന ഫർവീന ഇർഷാന
ഇർഷാന, ഹലീമത്ത് സാനിയ, ഹലീമത്ത് സാനിയ, ഇഷ്റത്ത് ഇബ്രാഹിം, പി എസ് ഇഷ്റത്ത്, ഫാത്തിമത്ത് അസ്വീറ, ഫാത്തിമത്ത് അസ്വീറ, ഫാത്തിമത്ത് ഫർഹാന, ഫാത്തിമത്ത് ഫർഹാന, ഫാത്തിമത്ത് ഫായിസ, ഫാത്തിമത്ത് ഫായിസ, ഫായിസ, സഫറ, 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 നിങ്ങളെ സഫറ, സഫറ, ആ അതല്ല എടുത്തോളൂ, എടുത്തോളൂ, സഫ്രീന, എം എസ്, സ്വാബിറ, സ്വാബിറ, അഫ്ന, ഫാത്തിമത്ത് സുഹ്ര, സഹോദരങ്ങളെ, നമ്മുടെ സന്നദ്ധാനം കഴിഞ്ഞു. എല്ലാവരും ആകാംക്ഷയോടെ ആദരവോടെ കാത്തുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആധികാരിക പരമോന്നത പണ്ഡിത സഭയുടെ സമാധാന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു. അതിൻ്റെ വണ്ടി ആദരണീയരായ സയ്യിദ് വരികളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അടക്കമുള്ള പണ്ഡിതന്മാർ, മറ്റ് നേതാക്കന്മാർ, ഈ സാഹസത്തിൽ ഒരുമിച്ചുകൂടിയ ബഹുമാനമുള്ള മോമിനിയങ്ങൾ, മോമിനാത്തുകൾ, ബഹുമാനമുള്ളവരെ, വളരെ സന്തോഷകരമായ, അതോടൊപ്പം ഒരു പുണ്യമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത്. വിശുദ്ധമായ ദീൻ, അത് വിദ്യാഭ്യാസത്തിനിക്ക്, ഇൽമിനിക്ക് ഏറ്റവും അധികം പ്രാധാന്യം നൽകിയതായ ഒരു മതമാണ് ഇസ്ലാം ദീൻ. മഹാനാവുന്ന ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ തന്നെ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അള്ളാഹു ലോകത്തുള്ള എല്ലാ ടെക്നോളജികളും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. വല്ലമ ആദമൽ അസ്മാ ഹുല്ലഹ, ലോകത്തുള്ള സർവ വിവരങ്ങളും സർവ ടെക്നോളജികളും ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തുള്ളൂ. അപ്പം മനുഷ്യോൽപ്പത്തി മുതൽ തന്നെ ആ മനുഷ്യൻ്റെ ഉത്ഭവത്തിനോട് ബന്ധപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസം, വിദ്യാഭ്യാസം എന്ന്. അതുകൊണ്ടാണല്ലോ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് എല്ലാ ടെക്നോളജിയും പഠിപ്പിച്ചു കൊടുത്തു. ആദനബിൻ്റെ മക്കളിൽ അത് രണ്ട് നിലക്ക് കൈകാര്യം ചെയ്തവരുണ്ട്. ഒന്ന്, ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം കൈകാര്യം ചെയ്തതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാതെ ഇലാഹിയാവുന്നതായ മാധ്യമങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൈകാര്യം ചെയ്തവർ, അതാണ് മഹാന്മാരാവുന്ന അമ്പിയാവ്, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവൊക്കെ. അവർക്ക് ഈ ലോകത്തുള്ള ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ശാസ്ത്രം വികസിപ്പിച്ചെടുത്ത സർവ അറിവുകളും അവർക്കുണ്ടായി, സർവ അമ്പിയാക്കന്മാർ. അമ്പിയാക്കന്മാരുടെ ആ സ്വഭാവത്തിൽ നിന്ന് പോകുന്ന മഹത്തുക്കളാവുന്ന ഔലിയാക്കന്മാർക്കും അങ്ങനത്തെ ഈ കഴിവുകളൊക്കെ ഉപയോഗിക്കാൻ അവർക്ക് കഴിയും. അങ്ങനല്ലേ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിമിഷങ്ങളെ കൊണ്ട് ബൽക്കീസ് രാജ്ഞി കട്ടിലവിടെ എത്തിക്കാനുള്ള ഒരു ടെക്നോളജി മൂപ്പരെടുത്തിട്ടുണ്ട്. അത് ഭൗതികമായ ടെക്നോളജി അല്ല എന്ന് മാത്രം, അതൊരു ഇലാഹിയായ ടെക്നോളജിയാണ്.
ലോകത്തുള്ള സർവ്വ വിവരങ്ങളും അത് കേൾക്കാനും അത് അവരോട് സംസാരിക്കാനും പറ്റുന്ന ഒരു ടെക്നോളജി ഇന്ന് നമ്മളൊക്കെ ശാസ്ത്രജ്ഞന്മാർ വികസിച്ചെടുത്തതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. വയറുള്ള ഫോൺ, വയറില്ലാത്ത ഫോൺ, മറ്റ് ദർശന മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കും. ഇത് മുമ്പത്തെ ആദിനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതിനാണ്. അത് ആദിനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളിൽ നിന്ന് അമ്പിയാക്കന്മാർ ശാസ്ത്ര സാങ്കേതിക ഭൗതിക ടെക്നോളജികളൊന്നും ഉപയോഗിക്കാതെ അവർ ചെയ്യും. ആദിനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളിൽ നിന്ന് ഒരു വിഭാഗം, അതായത് അമ്പിയാക്കന്മാർ സാലിഹീങ്ങളാവുന്ന അള്ളാഹുവിൻ്റെ ഇബാദതുകളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ. യുദ്ധങ്ങൾ നടക്കുമ്പോൾ ആ യുദ്ധത്തിൻ്റെ വിവരങ്ങൾ ലൈവായിട്ട് സഹാബത്തിനേക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. മദീനത്തിരുന്നു കൊണ്ട് ഇന്നാൾ മരിക്കും, അല്ലെങ്കിൽ ഇന്നാളെ കൊല ചെയ്യപ്പെട്ടു, അതിൻ്റെ ശേഷം ഇന്നാൾ നേതൃത്വം ഏറ്റെടുത്തു. യുദ്ധത്തിന് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ യുദ്ധത്തിന് പിന്നീട് നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി റസൂലുള്ള സഹാബത്തിനേക്ക് വിവരിച്ചു കൊടുക്കും. ഇത് പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടല്ല, അതൊരു ടെക്നോളജി തന്നെയാണ് റസൂലി ഉപയോഗിച്ചത്. ആ ടെക്നോളജി എന്താ? ഈമാനിനെ വളർത്തിയെടുത്താൽ, ആ വളർത്തിയെടുക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. ആ ടെക്നോളജി മഹത്തുക്കളാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഉപയോഗിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു നഹാവന്തിൽ അദ്ദേഹത്തിൻ്റെ സൈന്യം അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയിരത്തിലാണ് മൈലുകൾ ദൂരത്താണ് മദീനത്തു നിന്ന് അതനുസരിച്ച് പ്രവർത്തിച്ചു. ഇതൊരു ടെക്നോളജി തന്നെ. അവർ നമ്മൾ ഫോൺ ഉണ്ടെന്ന്, വയറുള്ള ഫോണുണ്ട്, വയറില്ലാത്ത ഫോണുണ്ട്. അപ്പോൾ അവരുപയോഗിച്ചത് ഒരു പ്രത്യേക ടെക്നോളജിയാണ്. ആ ടെക്നോളജി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ വിശുദ്ധമാവുന്ന ഈമാനിനെ വളർത്തിയെടുക്കണം. ഈമാനിനെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യനിക്ക് തുക്ഷഫു ലഹു ഹഖായിഖു ജമീഇൽ മഅ്ലുമാത്ത്, ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കുള്ളതായ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് ഒഴിവാക്കപ്പെടും. ഒഴിവാക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ളതായ പ്രത്യേകമാവുന്ന ടെക്നോളജി ആ ഈമാൻ വികസിച്ചെടുത്തും കൊണ്ടിട്ട് ആകാശത്ത് കൂടി പറന്നവരുണ്ടായിരുന്നു. നിമിഷങ്ങളെ കൊണ്ട് കിലോ എത്രയോ മൈലുകൾ യാത്ര ചെയ്യേണ്ട സ്ഥലത്ത്, ഇപ്പോൾ കണ്ടില്ലേ സുബൈക്ക് മക്കത്ത് കണ്ട ഒരുത്തൻ, അദ്ദേഹത്തെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നമ്മളെ നാട്ടിൽ കാണും. സുബൈക്ക് ജമാഅത്തിന് മക്കത്ത് പള്ളിയിലുണ്ടാവും, അല്ലെങ്കിൽ ജുമാക്ക് മക്കത്തുള്ള ആൾ അസർക്ക് ഇവിടെ. ഇത് എങ്ങനെ യാത്ര ചെയ്തെത്തി? അത് നമ്മൾ ഇന്ന് മണിക്കൂറുകളോളം ദിവസങ്ങളോളം യാത്ര ചെയ്യേണ്ട സ്ഥലത്ത് മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് എത്താൻ കഴിയുന്നുണ്ടല്ലോ. അതെങ്ങനെ? അത് പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് വികസിപ്പിച്ചെടുത്തതായ വാഹനങ്ങൾ മുഖേനയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരൊക്കെ അതാണ് മഹദീ ഷേഖ് തങ്ങളും പറഞ്ഞത്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കൽപ്പാകണം. അത് അവർക്ക് ഹൃദയത്തിലുള്ളത് എന്താവും? അത് കാണാനുള്ളതായ ഒരു പ്രത്യേക ടെക്നോളജി അവരെ കൈവശമുണ്ട്. അത് ഭൗതികമായ ടെക്നോളജി അല്ല എന്ന് മാത്രം. മഴ ഉണ്ടാകുന്നതിന് മുമ്പ് മഴയെപ്പറ്റി ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, കാറ്റിനെ പറ്റി പറയുന്നു, അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും പറയും. റസൂല പറഞ്ഞു, ലത്തഹുബുല്ലൈല തരീഹു ശദീദ, ശക്തമായ കാറ്റടിച്ചു എന്നാണ് തബൂക്ക് യുദ്ധത്തിൽ നിന്ന് പറഞ്ഞു. ഒരാളും പുറത്തു പോകരുത് എന്ന് പറഞ്ഞു. എന്താ കാരണം? ശക്തമായ കാറ്റാണ്. ഒരാൾക്ക് തോന്നി എന്താ പുറത്തു പോയി നോക്കിയായിരുന്നു. വല്യത്തിൽ കുല്ലുൻ ബഹീറഹു, ഓരോരുത്തർ ഒട്ടകത്തിനെ ശക്തമായിട്ട് കെട്ടിടട്ടെ എന്നൊക്കെ പറഞ്ഞു. ഒരാൾ പുറത്തു പോയി, ഫൽക്കത്ത് ഹുരിഹു അല ജബലി തൊയ്യീൻ, തൊയ്യീ പർവ്വത്തുമ്പോൾ കാറ്റ് അദ്ദേഹത്തിനെ കൊണ്ടിട്ടു. അപ്പോൾ റസൂൽ പറഞ്ഞ അതേ ഡിഗ്രിക്കന്ന് കാറ്റടിച്ചു. ഇവിടെ ശാസ്ത്രജ്ഞന്മാർ കാറ്റുണ്ടാവും എന്ന് പറഞ്ഞ് അവർ പറഞ്ഞ ഡിഗ്രിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ ഉണ്ടാവാം. കാരണം അത് ഭൗതികമാവുന്ന ടെക്നോളജി വികസിപ്പിച്ചെടുത്തതാവുമ്പോൾ അത് തെറ്റുവാ ശരിയാവാം. അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ വികസിപ്പിച്ചെടുക്കുന്ന ആ ടെക്നോളജി അത് ഇലാഹിയായ ടെക്നോളജിയാണ്. അതിനൊരു കാലത്തും അതിന് തെറ്റുപറ്റൂല. വാഹിദുബിൻ ഹുജർ ഇസ്ലാം മതം സ്വീകരിക്കാൻ വരുന്നതിന് മുമ്പേ റസൂലുള്ള പറയാൻ തുടങ്ങി സഹാബത്തിനോട്, എത്തിക്കും വാഹിദുബിൻ ഹുജർ മിൻ അഹ്ലിൽ യമൻ,
യമന്റെ പെട്ട പ്രമുഖനാവുന്ന വായുബിന് ഒരു വരുന്നുണ്ട്, അയാളെ സ്വീകരിക്കാൻ നിങ്ങൾ ഫലവദാനം വിരിച്ചിരുന്നു എന്ന് പറയും. ഇസ്ലാമതം സ്വീകരിക്കാൻ വരണാണ് അയാൾ, മുസ്ലിമായിട്ടല്ല വരേണ്ടത്, ഇസ്ലാമതം സ്വീകരിക്കാനാണ് വരേണ്ടത്. അയാൾ വരണ്ടെന്ന് വരണീൻ്റെ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് റസൂലുള്ള പറയാൻ തുടങ്ങി. ഇതാണ് മഹാന്മാരാവുന്ന ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളിൽ നിന്ന് അമ്പിയാക്കന്മാർ അള്ളാഹുവിൻ്റെ ഔലിയാവൊക്കെ അവർ സമ്പാദിച്ചതായ ആ ഒരു ടെക്നോളജി അത് ഈമാനെ വികസിപ്പിച്ചെടുക്കുമ്പോൾ അവർക്കുണ്ടായിത്തീരുന്ന ഒരു പ്രത്യേകമാവുന്നതായ ചില കഴിവുകളും ചില ടെക്നോളജികളൊക്കെയാണ് അത് അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. അത് അവരുടെ ദർജ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. മിൻഹും മൻ യഅരിഫു അന്നഹുനാക ഖദിറൻ വലാകിം മാ യഅരിഫു മാ ഹുവ അസ്ലുഹു. ചില ആളുകൾക്ക് സാധനം മോശമാണെന്ന് സാധനം കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. ഇത് ഹറാമായ ഒരു വസ്തുവാണ്, ഇതിലെന്തോ കള്ളത്തരം നടന്നിട്ടുണ്ട്, ഈ പാൽ ചായ ആണെങ്കിൽ ഈ ചായൻ്റെ പാല് കെട്ടുകൂടുന്നതാണ്. അപ്പോൾ അത് ഇത് മോശമാണെന്ന് അറിയുള്ളൂ, പക്ഷേ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചിലർക്ക് അറിയില്ല. ഒമിനും മയ്യ അരിഫു അന്നവുനാക്ക കതിറൻ പോയി എതിരി മാഹു അസുലഹു, ഇത് ചായ മോശമാണ്, ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളതും ചില ആളുകൾക്ക് അറിയും. പണ്ടിലെ ബിഷൂർ ഹബീ തങ്ങൾ ചില ഭക്ഷണത്തിന് ക്ഷണിക്കപ്പെട്ടപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചില്ല, കയ്യാണ് കൊണ്ടുപോകും കൊണ്ട് വലിച്ചു. അപ്പോൾ ആളുകൾ പറഞ്ഞു മാരിഹാദർ റജുല്ലായ കുർത്താണ്, ഇവനെന്ത് പറ്റി ഇവൻ ഭക്ഷണം കഴിക്കണില്ലല്ലോ. അത് ബിഷുല്ലാഫി തങ്ങളാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. പിന്നെ ബിഷുല്ലാഫി തങ്ങളാണെന്ന് അറിയുന്ന ആളുകൾ പറഞ്ഞു ഇന്നഹാദർ റജുലാം ഫിഹി അറാമുനോ ശുബുഹ അറാമോ ശുബുഹത്തുള്ള ഭക്ഷണത്തിലേക്ക് ഇയാൾ കഴിയുന്നുള്ളൂല. അപ്പോൾ അത് ഹറാമായ ഭക്ഷണമാണെന്ന് മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് കഴിയും. ഇതാണ് മഹാന്മാരാവുന്ന അമ്പിയാഗ് ഔലിയാഗ് വികസിപ്പിച്ചെടുത്തതായ ഒരു ടെക്നോളജി. അതും ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്താണ്. ഇന്ന് നമ്മളിവിടെ കാണുന്ന ശാസ്ത്ര സാങ്കേതിക ഈ പ്രകാരം വികസിപ്പിച്ചെടുത്ത സർവ ടെക്നോളജികളും അത് ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളിലും അത് ഭൗതികമാവുന്നതായ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ എങ്ങനെ വികസിപ്പിച്ചെടുത്താലും അത് ആ നിലയ്ക്ക് വികസിപ്പിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ വികസിപ്പിച്ചെടുക്കുക, അങ്ങനെ വികസിപ്പിച്ചെടുക്കണം, അങ്ങനെ വികസിപ്പിക്കുക. പക്ഷേ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പണ്ഡിതകളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇൽമിൻ ഇസ്ലാം അധികം പ്രോത്സാഹിപ്പിച്ച ഒന്നാണ്, സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും. ആ സ്ത്രീകൾക്ക് അവർക്ക് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാവണം. അവർ പളുങ്ക് പാത്രം പോലെയാണ്, അത് ഉടയാൻ പാടില്ല, പൊട്ടാൻ പാടില്ല. അവർക്ക് പൂർണ്ണമായ സുരക്ഷിതത്വം നൽകണം, അവരെ മാന്യതയ്ക്ക് തകരാറ് വരാൻ പാടില്ല. അതാണ് ഞാൻ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകപ്പെടേണ്ടതെന്ന് ഇന്നലെ ഞാൻ കോഴിക്കോട് നിന്ന് പ്രസംഗിച്ചപ്പോൾ ചില ഏറെ ചാനലുകളൊക്കെ വലിയ പ്രശ്നമാക്കി. ഏ സ്ത്രീകളെ വിദ്യാഭ്യാസത്തിന് മാനദണ്ഡം ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ മാനദണ്ഡമുണ്ട്, നമ്മൾ മുസ്ലിം സ്ത്രീകളെ വിദ്യാഭ്യാസത്തിനെ പറ്റിയാണ് പറയണത്, അത് നമ്മളതിനല്ലേ പറയേണ്ടത്, അത് അവരാണ് പറയേണ്ടത്. ആ മുസ്ലിം സ്ത്രീകളെ വിദ്യാഭ്യാസമാകുമ്പോൾ ആ വിദ്യാഭ്യാസത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്. എന്താണ്? സ്ത്രീൻ്റെ സുരക്ഷിതത്വം പൂർണ്ണമായി ഉറപ്പുവരുത്തണം, അവളെ മാന്യതയ്ക്ക് ഒരു നിലക്കുള്ള തകരാറ് വരാൻ പാടില്ല. ആ നിലക്ക് ശ്രദ്ധിച്ചുകൊണ്ടാവണം അവർക്ക് വിദ്യാഭ്യാസം നൽകപ്പെടുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകപ്പെട്ടു, അവർ വിദ്യാസമ്പന്നരായി, അവർ ആ കുടുംബത്തിനെ നിയന്ത്രിക്കേണ്ടവരാണ്. ഒരു നല്ല കുടുംബപടം ഉണ്ടാവണമെങ്കിൽ പെണ്ണുങ്ങൾ ഒന്നാവണം എന്നാണ് അതല്ലേ റസൂല് പറഞ്ഞത്. അത് ജന്നത്ത് തഹത്ത് അഖ്ദാമിൽ ഉമ്മാത്ത് എന്നാണ്, ഉമ്മമാരെ കാൽപ്പാടുകൾ തുറന്നുകൊണ്ട് കുട്ടി പോയാൽ കുട്ടി ആ നിലക്ക് പൂർണ്ണമായ ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പൂർണ്ണമായി അവൾക്ക് എല്ലാ സംരക്ഷണവും നൽകിക്കൊണ്ടിട്ട് അവൾ വളരെ ഉയർന്നവളാണ് ആ നിലക്ക് അവളെ ഉയർത്തിക്കൊണ്ടു പോകണം സ്ത്രീ എന്നുള്ളത്. അവൾക്കുള്ള മാന്യതകൾ അതുകൊണ്ടാണല്ലോ പുരുഷന്മാരോട് അരിജാലു കവ്വാമൂനാല നിസാ, സ്ത്രീകളെ സർവകാര്യങ്ങളും സാമ്പത്തികം, അവരുടെ ശാരീരികം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കണം. അതുകൊണ്ട് അവർക്ക് വലിയ ചിലവില്ലാത്തതുകൊണ്ടാണ് അനന്തര സ്വത്തിലൊക്കെ കുറച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ തെറ്റല്ല, അവർക്കൊരു പോക്കറ്റ് മണി കൊടുക്കണോ, പൈസയ്ക്ക് അവർക്ക് ചിലവില്ല, ചിലവൊക്കെ നമുക്കല്ലേ. അപ്പോൾ നമ്മളാണ് പറയേണ്ടത് ഈ കിട്ടുന്നത് നമുക്ക് മതിയാവണില്ല. സ്ത്രീകൾക്ക് ഒരു നീതിയല്ലാത്തൊരു പണി ഇസ്ലാം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ തൊമ്മത്ത് കരിമത്ത് റബ്ബിക്ക സിദ്ധം വാഴ്ന്നില്ലാന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ അത് പൂർണ്ണമായ വചനങ്ങളാണ്, അത് സാധിക്കത്തായ വചനങ്ങളാണ്, അത് നീതി ഉള്ള വചനങ്ങളുമാണ്. അപ്പം നീതി ഇല്ലാത്ത ഒന്നും ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയത്തിൽ അള്ളാഹു അഹ്കാബുകളായിക്കൊണ്ട് ഇവിടെ ശറഈ ചെയ്തിട്ടില്ല, വളരെ നീതി തന്നെയാണ്.
അപ്പോൾ സ്ത്രീകളെ എല്ലാ കാര്യങ്ങളും പുരുഷന്മാർ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ മാന്യതയ്ക്ക് തകരാറ് വരുത്താതെ അവരുടെ സുരക്ഷിതത്വം പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടിട്ട് അവരെ നല്ല വിദ്യ സമ്പന്നരാക്കണം എന്നാണ് നമ്മൾ പറയണത്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ നിലക്ക് കുട്ടികൾക്ക് വേണ്ട നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ഈ സ്ഥാപനത്തിന് അള്ളാഹു ഉയർച്ചയിൽ നിന്ന് ഉയർത്തട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാ നിലക്കുള്ള ഹൈറിനും വർക്കത്തിനും അള്ളാഹു വർദ്ധിപ്പിച്ചട്ടെ. ഇവിടെ 30 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട അഹമ്മദാജി നമ്മളെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മാത്രം പരിഗണിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഇംഗ്ലീഷ് മീഡിയം ഇവിടെ തുടങ്ങി. അതിൻ്റെയൊക്കെ ഒരു ഗുണങ്ങളാണ് ഇവിടെ ഈ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മതപരമായ വിദ്യാഭ്യാസവും നമ്മളെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ നൽകി കൊണ്ടിട്ട് നമ്മളെ ഈ സമുദായത്തിന് ഉയർന്ന രാജ്യത്തിന് ഉപകരിക്കണം, കുടുംബങ്ങൾക്ക് ഉപകരിക്കണം, ഈ സമുദായത്തിന് ഉപകരിക്കണം, പൗരന്മാരും നല്ല വനിതകളും വാങ്ങിക്കൊണ്ട് വളർത്തിയെടുക്കാൻ ആവശ്യമാവുന്ന ഇതുപോലുള്ള എല്ലാ വിദ്യാഭ്യാസ പദ്ധതികളും അള്ളാഹു വിജയിപ്പിച്ചിരട്ടെ. അതിനൊക്കെ എല്ലാ നിലക്കുള്ള പ്രചോദനവും സഹായവും എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തിക്കൊണ്ടിട്ട് അടുത്ത വർഷം SNEC ഒരുപാട് സ്കീമുകളുണ്ട്. അതിൽപ്പെട്ട സ്ത്രീകൾക്ക് തന്നെ ഒരുപാട് സ്കീമുകളുണ്ട്. അതിൽപ്പെട്ട പഠിച്ച് താമസിക്കുന്നതായ ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ തുടങ്ങണം എന്നുള്ളത് ആചാര്യരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങളും കൂടി ഒരുക്കിയാൽ SNEC ബന്ധപ്പെട്ടാൽ അതിൻ്റെ ആളുകൾ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ നിലക്കുള്ള വിദ്യാഭ്യാസം കൊണ്ടും അനുഗ്രഹിക്കപ്പെടുന്ന രാജ്യമായും കൊണ്ട് അള്ളാഹുങ്ങളുടെ രാജ്യത്തിന് അള്ളാഹു കബൂൾ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ಸಂಜಯ ಚಾದ ಮತ್ತು ಲಘು ಉಪಹಾರವನ್ನು ವ್ಯವಸ್ಥೆ ಮಾಡಲಾಗಿದೆ. ಎಲ್ಲರೂ ಸೇವಿಸಿಕೊಂಡು ಹೋಗಬೇಕು. ಇಂದಿನ ಅಸ್ವಾಲಿಯ ಶರಿಯತ್ ಕಾಲೇಜಿನ 7ನೇ ವಾರ್ಷಿಕೋತ್ಸವ ಮತ್ತು ಅಸ್ವಾಲಿಯ ದ್ವಿತೀಯ ಪದವಿ ಪ್ರದಾನ ಸಮಾರಂಭವು ಇಂದೇ ಇಲ್ಲಿಗೆ ಮುಕ್ತಾಯಗೊಳ್ತಾ ಇದೆ. ಕಾರ್ಯಕ್ರಮದ ಯಶಸ್ಸಿಗೆ ಸಹಕರಿಸಿದ ಸರ್ವರಿಗೂ ಹೃದಯಾಂತರಾಳದಿಂದ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುವಂತಹ ಸಮಯ. ಇಂದಿನ ಈ ಒಂದು ದ್ವಿತೀಯ ವರ್ಷದ ಪದವಿ ಪ್ರದಾನ ಸಮಾರಂಭವನ್ನು ನೆರವೇರಿಸಿಕೊಟ್ಟಂತಹ ಸಮಸ್ತದ ಅಧ್ಯಕ್ಷರಾಗಿರುವಂತಹ ಸೈಯದುಲ್ ಉಲಮಾ ಸೈಯದ್ ಮೊಹಮ್ಮದ್ ಜಫ್ರಿ ಮುತ್ತುಕೋಯ ತಂಗಲ್ ಇವರಿಗೆ ನಮ್ಮ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ತುಂಬು ಹೃದಯದ ಧನ್ಯವಾದವನ್ನು ಅರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ಹಾಗೆಯೇ ಈ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ಉಪಸ್ಥಿತರಿದ್ದ ನಮ್ಮ ಸಂಸ್ಥೆಯ ಅಧ್ಯಕ್ಷರಾಗಿರುವ